നമസ്കാരം. സംസ്ഥാനത്തെ ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു കെഫോൺ. സുശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുന്നതാണ് ഈ പദ്ധതി. കെഫോൺ പദ്ധതി വഴി സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലേക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാനെന്ന പേരിലായിരുന്നു സർക്കാരിന്റെ കോടികൾ പൊടിച്ചുള്ള ഈ പദ്ധതി. എന്നാൽ ഇപ്പോഴിതാ കെഫോൺ എന്താണെന്ന് ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കുമെന്ന് വിവരിക്കുന്ന MLA KB ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അവര് വിചാരിച്ച് റേഷൻ കടയിൽ പുതുതായിട്ട് ഐറ്റങ്ങളൊന്നാണ് വിചാരിച്ചത്. മനുഷ്യന്റെ ശ്രദ്ധയെല്ലാം വേറെ വഴിഞ്ഞ് തിരിച്ചുവരാൻ നല്ലതൊന്നും കാണാനാവാത്ത സമയം അത് മാറണം. നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ഭംഗിയുള്ള ഓഫീസുകൾ പോലെ നല്ല റോഡുകൾ, നല്ല സ്കൂളുകൾ, നല്ല വിദ്യാഭ്യാസം, എല്ലാം നല്ലത് നമ്മുടെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് കേരളത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഇന്നലെ കെഫോൺ വന്നു സംസ്ഥാനത്ത്. പാവപ്പെട്ടവരുടെ വീട്ടിൽ സൗജന്യമായി ഇന്റർനെറ്റ് സംവിധാനം എത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെയാണ് നമുക്ക്. ഇത് മനസ്സിലാകാതെ കൊള്ളാന്ന് പറയുന്നവരുണ്ട്. ടിവിയിലെ ഒരു പരിപാടി ഞാൻ രസകരമായ ഒരു കാഴ്ച. ഒരു വീട്ടിലെ കുട്ടികളോട് ചോദിച്ചു കെഫോൺ കിട്ടി, അതിന് സന്തോഷമായി കെഫോൺ കിട്ടി, അവർക്ക് പഠിക്കാൻ പുറത്തേക്ക്. അപ്പൊ കാണാം ഒരു 50-90 വയസ്സായ അമ്മൂമ്മ അപ്പുറത്തേക്ക്. അമ്മൂമ്മയും ജീവിക്കും. കെഫോൺ വന്നല്ലേ വീട്ടിൽ എന്തായാലും സൗജന്യമായിട്ട് കെഫോൺ തന്നതിന് വളരെയും സന്തോഷം. അമ്മച്ചി കെഫോൺ എന്തോ മനസ്സിലായി. ഉള്ള കാര്യം പറയാനുള്ളത് അവർക്കൊന്നും മനസ്സിലായി. അവർക്ക് അത് കെഫോൺ ഉണ്ടെന്ന് പറയാനും അവര് വിചാരിച്ച് റേഷൻ കടയിൽ പുതുതായിട്ട് ഐറ്റങ്ങളൊന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, കേബോണാണെന്ന് അവർ മനസ്സിലായില്ല. പാവപ്പെട്ടവരെ മക്കൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് 100 കുട്ടികൾ കൊടുത്തു. അത് 25 കുട്ടികൾ പട്ടികജാതിവാദിപ്പെട്ടവരാണ്. അതും എഞ്ചിനീയറിംഗ്, MA, MSc പഠിക്കുന്ന കുട്ടികളാണ്. അടുത്ത പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് 15 പേർ കൊടുത്തു. അപ്പൊ നമ്മുടെ സംവരണം, അപ്പൊ നമുക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ വെട്ടിക്കാരെ ബ്ലോക്കിലില്ല. അപ്പൊ അതും കൂടി പട്ടികജാതിവാദക്കാർ കൊടുത്തു. ജനറൽ വിഭാഗത്തിൽപ്പെട്ട BPLുകാരുടെ കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്നവർ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ, MA അങ്ങനെയുള്ള വീടുകൾ മാത്രം 100 കണക്ഷൻ പത്തനാപുരം ബ്ലോക്കിൽ സൗജന്യമായിട്ട് കൊടുത്തത് നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട പാവങ്ങൾക്ക്. സാധാരണക്കാരനെയും പാവപ്പെട്ടവർക്കും അതിവേഗത്തിലുള്ളവർ ഇന്ധനത്തെ സംവിധാനം എത്തുന്നത് സന്തോഷമുണ്ടായിരുന്നു. ഇതൊക്കെ കാലത്തിന്റെ മാറ്റങ്ങൾ. ഈ വളപ്പുഴ ജില്ലാ ഓഫീസർ അക്കുമാർ ഓഫീസിൽ ഒരു കെഫോണിന്റെ സംവിധാനം എത്രയെല്ലാം ഉപയോഗിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഇന്നലെ തന്നെ ഞാനത് പരിശോധിച്ചപ്പോൾ 100 MBPS സ്പീഡിൽ ഓടി കുട്ടികളെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വെച്ചു. 100 MBPS സ്കൂളിൽ അവിടെ സ്കൂളിൽ തരണം. നല്ല സ്കൂളിൽ തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി പരിപാടിയെല്ലാം അവിടെ പ്രക്ഷേപണം ചെയ്തത് ആ സ്കൂളിൽ, അതേ സ്കൂളിൽ തന്നെ അവർ വലിയ ഗാമ്യം ചെയ്തത് നന്നായി വന്നു. തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികൾ പുതുതായി വരണം. കണ്ടല്ലോ എന്താണ് ആളുകളുടെ കെഫോണിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നത്. ഇരട്ടച്ചെങ്ങന് ആർക്കാണോ ഈ പദ്ധതി എത്തിക്കുമെന്ന് പറയുന്നത് അവർക്ക് പോലും ഇതേപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല എന്നത് തന്നെയാണ് വാസ്തവം. KB ഗണേഷ് കുമാർ പറയുന്നത് പോലെ കെഫോൺ എന്താണെന്ന് ചോദിച്ചാൽ റേഷൻ കടയിൽ കിട്ടുന്ന എന്തോ ഒന്ന് തന്നെയാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. അതേസമയം ഇതിന്റെ പേര് പറഞ്ഞ് സർക്കാർ ദൂർത്തടിക്കുന്നത് പൊതുജനത്തിന്റെ നികുതി പണമാണെന്നത് ഒന്നോർത്താൽ നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.